കൊച്ചി കോർപ്പറേഷൻ എതിരെ അതേസമയം ഹൈബി ഈഡൻ എം പി നഗരവാസികളുടെ തലയെണ്ണി കേന്ദ്രവിഹിതമാകുന്ന കോർപ്പറേഷൻ മാലിന്യം നീക്കുന്നില്ല എന്ന് ഹൈബി കുറ്റപ്പെടുത്തി. ബ്രഹ്മപുരത്തേക്ക് ഇനി മാലിന്യം കൊണ്ടുപോകില്ല എന്ന തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല. തദ്ദേശമന്ത്രി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. പരിസ്ഥിതി ദിനത്തിൽ കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷൻ വളയുമെന്നും എം പി പറഞ്ഞു. മാലിന്യ സംസ്കരണം ബ്രഹ്മപുരത്ത് നിർത്തലാക്കിയത് തന്നെ യാതൊരു ശാസ്ത്രീയ പിൻബലവും ഇല്ലാതെയാണ്. അവർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു രൂപരേഖയും ഇപ്പോഴും നിലവിലില്ല. ഒരു സെൻറ്റ് രണ്ട് സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾ, ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം ഒരു ദിവസം കൊണ്ട് ഉറവിട മാലിന്യ സംസ്കരണം നടത്തണമെന്നും ഇവർ ബ്രഹ്മപുരത്തേക്ക് ഇനി പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും ഇങ്ങനെ കർശനമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് മാലിന്യ സംസ്കരണം കുറച്ച് നാൾ കണ്ണിൽ ജനങ്ങളുടെ പൊടിയിടാൻ സാധിക്കുമെങ്കിലും അതൊരു ലോങ് ടേം വിഷനോടുകൂടി നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ബിനിലാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ബിനിൽ, കൊച്ചിക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ സോണ്ടയെ പോലെ മന്ത്രിമാർ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത കമ്പനികളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ കൊച്ചിയിൽ സംഭവിക്കുന്നത് എന്താണ്? കൊച്ചിയിൽ ഈ മാലിന്യ നീക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു നാഥനില്ല കളരി തന്നെയായി മാറുകയാണ്. കൊച്ചി നഗരത്തിൻ്റെ പല ഭാഗവും ഇപ്പോൾ ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ്. രണ്ട് സ്വകാര്യ കമ്പനികളാണ് ജൈവ മാലിന്യ നീക്കത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്ക് മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കാൻ കഴിയുന്നില്ല എന്നതാണ് നഗരത്തിലെ വലിയ പ്രതിസന്ധി. മൂന്നും നാലും ദിവസമായി മാലിന്യമെടുക്കാത്ത കേന്ദ്രങ്ങൾ ഇപ്പോൾ കൊച്ചി നഗരത്തിലുണ്ട്. നഗരത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന ജൈവ മാലിന്യങ്ങൾ പുഴുവറുത്ത് ഈച്ച നിറഞ്ഞ വലിയ ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലത്ത് കൂടി ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണുള്ളത്. അതോടൊപ്പം കാലവർഷം വരാനിരിക്കുന്നു. ഇന്ന് രാവിലെ നല്ല മഴ കൊച്ചി നഗരത്തിൽ പലയിടത്തും പെയ്തിരുന്നു. ആ മഴയിൽ ഈ ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ റോഡുകളിലൂടെ ഒഴുകിയൊക്കെ തന്നെ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പി രാജീവിൻ്റെയും ഹൈബീഡൻ്റെയും പ്രസ്താവനകൾ നമ്മൾ കേട്ടു. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇന്നലെ കൊച്ചി മേയർ എം അനിൽകുമാർ വീണ്ടും മാലിന്യം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുവരാൻ സർക്കാരിൻ്റെ അനുമതി തേടിയെന്നാണ് പറഞ്ഞത്. പക്ഷേ സർക്കാർ ആ നിലപാട് ആദ്യ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചനകളാണ് പി രാജീവ് നൽകുന്നത്. കാരണം ആവശ്യത്തിന് സമയം നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ആ സംവിധാനം കൃത്യമായി നടപ്പാക്കുന്നതിനും കൊച്ചി കോർപ്പറേഷന് കഴിഞ്ഞില്ല എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതിൽ ഇന്നലെ മേയർ ചില സ്ഥാപിത താല്പര്യക്കാർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷേ ആ സ്ഥാപിത താല്പര്യക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവരെ തടയാനും അവരെ തുറന്നു കാട്ടാനുമുള്ള ആർജവം വരേണ്ടത് കൊച്ചി നഗരസഭയുടെ ഭരണകർത്താക്കളിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ആർജവം എന്തായാലും മേയർ എം അനിൽകുമാറിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധിയായി മാറുന്നത്. ശരി, മൂക്കുകുത്തി കൊച്ചിയിലെ നഗരത്തിലൂടെ നടന്നു പോകേണ്ട സ്ഥിതിയാണ്. പക്ഷേ കൊച്ചി നിവാസികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാലിന്യ നീക്കം നിലയ്ക്കുന്നതോടെ സ്ഥിതി സങ്കീർണമാവുകയാണ്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.